നാം ഇന്ന് പ്രത്യേകമായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ ശരണപ്പെടുന്നതും സ്നാനം അഥവാ മാമോദീസയെക്കുറിച്ചാണ്. വേദപുസ്തകം ശരിക്കും പഠിക്കുകയും പിതാക്കന്മാരുടെ പഠിപ്പിരിക്കുകൾ മനസ്സിലാകുകയും അപ്പസ്തോല വിശ്വാസം പിന്തുടരുകയും ചെയ്യുമ്പോൾ മൂന്ന് വിധത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. മൂന്ന് വിധത്തിലുള്ള സ്നാനം നാം ഏറ്റിരിക്കണം. ത്രിവിധ സ്നാനങ്ങൾ, ത്രിവിധ മാമോദീസ, ത്രീ ഫോൾഡ് ടൈപ്സ് ഓഫ് ബാപ്റ്റിസം. ഇത് അറിയാൻ വയ്യാതെയാണ് പല സ്ഥലങ്ങളിൽ പല കുളങ്ങളിൽ പല വെള്ളത്തിൽ പോയി മുങ്ങുന്നതും വീണ്ടും സ്നാനം വേണമെന്നും ശിശുസ്നാനം തെറ്റാണെന്നും ഒന്നും അറിയാൻ വയ്യാത്ത കാലത്തേറ്റത് കൊണ്ട് പ്രയോജനമില്ലെന്നും അതുകൊണ്ട് പ്രായമായ അറിവോടുകൂടി മുങ്ങണമെന്നും ഒക്കെ പല ആളുകളും തെറ്റിദ്ധരിച്ച് പല സ്ഥലങ്ങളിൽ പോയി വീണ്ടും 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 സ്നാനം ഏൽക്കുന്ന കാര്യം നമുക്ക് അറിവുള്ളതാണല്ലോ. എന്താണിതിൻ്റെ ധാരണയും തെറ്റിദ്ധാരണയും എന്ന് നാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം എന്ന് നാം ചൊല്ലുന്നുണ്ട്. അത് ചിലരെ വ്യക്തമായി മനസ്സിലാക്കാതെ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമെന്ന് ചൊല്ലി കേൾക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പോയി മുങ്ങുന്നതുകൊണ്ടായിരിക്കാം ഇതൊരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് നാം പറയുന്നത്. ഏതായാലും പാപമോചനത്തിന് പല മാർഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. ശിശുവായിരുന്നപ്പോൾ പരിശുദ്ധ സഭയുടെ മാമോദീസ ഏറ്റത് വാലിഡാണ്. അത് മറ്റൊരു കാരണത്താലും അത് വാലിഡല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ട് വീണ്ടും സ്നാനത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സഭയിൽ ശിശു സ്നാനവും മുതിർന്ന സ്നാനവും ഉണ്ട്. നാം ഏൽക്കേണ്ടത് വിശ്വാസികളുടെ മക്കൾ എന്ന വിധത്തിൽ സഭയുടെ അംഗങ്ങളായി സത്യവിശ്വാസികൾ ജനിക്കുന്ന മക്കൾ ശിശുപ്രായത്തിൽ മാമോദീസ കൈക്കൊള്ളണം, അതേൽക്കണം. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ശിശു സ്നാനം ഏൽക്കാതെ വന്നിട്ടുള്ളവർ മുതിർന്ന സ്നാനം സ്വീകരിക്കുന്നു. മറ്റുള്ള ആളുകൾ സഭയിൽ ചേരുമ്പോൾ പ്രായമായവരെ മുതിർന്ന സ്നാനം നാം വിധേയപ്പെടുന്നു. നാം ആരും മുതിർന്ന സ്നാനത്തിന് എതിരല്ല. ശിശു സ്നാനവും മുതിർന്ന സ്നാനവും നമ്മുടെ സഭയിലുണ്ട്. ആകയാൽ നാം മുതിർന്ന സ്നാനത്തെ തെറ്റാണെന്ന് ആരും ചിന്തിക്കരുത്. ശിശു സ്നാനം അത് സ്വീകാര്യമാണ്, ശരിയാണ്, വേദപുസ്തകീയമാണ്, അപ്പസ്തോലികമാണ്, സത്യവിശ്വാസപരമാണ് എന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ സത്യവിശ്വാസികളായി ജീവിക്കുന്ന നാം വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള ത്രിവിധ സ്നാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധവും ബോധ്യവും ഉള്ളവരായിരിക്കണം. ഒന്നാം മാമോദീസ എന്ന് പറയുന്നത് നമ്മുടെ മാമോദീസയെ സംബന്ധിച്ചാണ്. രണ്ടാം മാമോദീസ എന്ന് പറയുന്നത് വിശുദ്ധ കുംഭസാരത്തെ സംബന്ധിച്ചാണ്. മൂന്നാം മാമോദീസ എന്ന് പിതാക്കന്മാരും വേദപുസ്തകവും പഠിപ്പിക്കുന്നത് പീഡാനുഭവ സ്നാനത്തെക്കുറിച്ചാണ്. സത്യവിശ്വാസികളായി ജീവിക്കുമ്പോൾ നാം ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് മൂന്നാം സ്നാനമെന്ന് ചിന്തിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. സഭയിൽ ശിശു സ്നാനത്തിന് വളരെയേറെ സ്ഥാനമുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. കുഞ്ഞുങ്ങളുടെ അറിവ് മാമോദീസയ്ക്കോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനോ ദൈവിക ദാനങ്ങൾ സ്വീകരിക്കുന്നതിനോ ഒരു തടസ്സമല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായി വിശ്വാസികളെ വളരുമ്പോൾ അവർക്കും പല കാര്യങ്ങൾ ദൈവനമ്പരാൻ വെളിപ്പെടുത്തി കൊടുക്കും, യാതൊരു സംശയമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം പ്രത്യേകമായിട്ട് വായിക്കുന്നത് ശ്രദ്ധേയമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. കുഞ്ഞുങ്ങൾക്ക് ദൈവം നമ്പരാൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന വിശ്വാസ സത്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ശിശുക്കൾക്ക് ദൈവം നമ്പരാൻ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവിക സത്യങ്ങൾ വെളിപ്പെടുന്നതിനും ദൈവിക രഹസ്യങ്ങളാകുന്ന കൂതാശകൾ സ്വീകരിക്കുന്നതിനും ശൈശവത്വം ഒരു തടസ്സമല്ലെന്ന് മാത്രമല്ല,
ശൈശവത്തിൻ്റെ നിഷ്കളങ്കത്വവും നിർമ്മലത്വവും അതിന് സഹായം കൂടിയാണെന്നുള്ള കാര്യം ഒരിക്കലും നാം മറന്നു പോകരുത്. സ്നാനം പഴയ നിയമത്തിൽ പരിച്ഛേദയുടെ സ്ഥാനത്താണ്, പുതിയ നിയമത്തിൽ മുഫ്സിദ മാമോദീസ എന്ന് നാം പ്രത്യേകം ഓർക്കണം. പഴയ നിയമത്തിലെ പരിച്ഛേദനയുടെ സ്ഥാനത്താണ് പുതിയ നിയമത്തിലെ മാമോദീസ. ദ ഹോളി ബാപ്റ്റിസം ഓഫ് ദ ചേർച്ച് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ദി ഹോളി സർക്കംസിഷൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പരിച്ഛേദനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലാണ്. വിശുദ്ധ മാമോദീസയെക്കുറിച്ച് പരിച്ഛേദന, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്നൊരു പേര് പരിശുദ്ധ പൗലോസ്ലീഹ കൊലോസിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. കൊലോസി ലേഖനം 2-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ഏറ്റു. വിശുദ്ധ മാമോദീസായ്ക്ക് പൗലോസ്ലീഹ കൊടുക്കുന്ന ഒരു പേരാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. പഴയ നിയമത്തിൽ രണ്ട് വിധമായ പരിച്ഛേദനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ജഡത്തിൻ്റെ പരിച്ഛേദനയെക്കുറിച്ച് മാത്രമാണ് സാധാരണ ആളുകൾ പറയാറുള്ളതും ചിന്തിക്കാറുള്ളതും. രണ്ട് വിധമായ പരിച്ഛേദന അവിടെയുണ്ട്. ഒന്ന് ജഡത്തിൻ്റെ പരിച്ഛേദന, രണ്ട് ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ജഡത്തിൻ്റെ പരിച്ഛേദനയാണ് സർക്കംസിഷൻ നമ്മൾ മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയ്ക്ക്, മാനസാന്തരത്തെക്കുറിച്ചാണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് നാം പറയുന്നത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യത്തിൽ നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഹൃദയത്തിൻ്റെ പരിച്ഛേദന, അത് മാനസാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആയാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയും നാം വേണ്ടവിധം മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ ജഡത്തിൻ്റെ പരിച്ഛേദയുടെ സ്ഥാനത്ത് വിശുദ്ധ മാമോദീസയാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദയുടെ സ്ഥാനത്താണ് മാനസാന്തരം. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ട് മാമോദീസ കൈക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്യുന്നത്. ആകയാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന പരിശുദ്ധ മാനസാന്തരമായി നാം പ്രത്യേകമായി മനസ്സിലാക്കണം. ആകയാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന വിശുദ്ധ മാമോദീസയാണ്. ഈ പരിച്ഛേദന ഏൽക്കേണ്ട സമയം 8-ാം ദിവസമാണ് എന്നുള്ള കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ഇത് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നു. 7-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയും പിന്നീട് 25, 26, 27 വാക്യങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 17:7-14. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം പിന്നെ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമായിരിക്കും ആകും. തലമുറ തലമുറയായ നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. 12-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തലമുറ തലമുറയായി നിങ്ങൾ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിൻ്റെ സന്തതിയായാൽ അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിൻ്റെ വീട്ടിൽ ജനിച്ച ദാസനും
നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. അവൻ്റെ മകനായ 24 onwards. അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അവൻ്റെ മകനായ ഇസ്മായേൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. അബ്രഹാമും അവൻ്റെ മകനായ ഇസ്മായേലും ഒരേ ദിവസത്തിൽ പരിച്ഛേദന ഏറ്റു. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോട് പരിച്ഛേദന ഏറ്റു. അബ്രഹാമിനെ നിയമം കൊടുത്തപ്പോൾ അബ്രഹാമിന് 99 വയസ്സായിരുന്നു. അബ്രഹാമിൻ്റെ മകൻ ഇസ്മായേലിന് 13 വയസ്സായിരുന്നു. ആകയാൽ 99 വയസ്സുകാരൻ അബ്രഹാമും 13 വയസ്സുകാരൻ ഇസ്മായേലും 8 ദിവസം പ്രായമായവരൊക്കെ പുരുഷപ്രജയൊക്കെയും ഒരുമിച്ച് പരിച്ഛേദന ഏറ്റു. ആകയാൽ പരിച്ഛേദനയ്ക്ക് പ്രായപരിധി ഇല്ലാത്തതുപോലെ, എന്നാൽ നിവൃത്തിയുള്ളിടത്തോളം 8-ാം ദിവസമോ ശിശുപ്രായത്തിലോ പരിച്ഛേദന ഏൽക്കുകയും വേണം. ആയതുപോലെ പരിശുദ്ധ സഭയിൽ മാമോദീസായും ഏത് പ്രായത്തിലും സ്വീകരിക്കാം. എന്നാൽ വിശ്വാസികളായ അവരുടെ കുഞ്ഞുങ്ങൾ ശിശുപ്രായത്തിലും പിന്നെ അത് ഏൽക്കുവാൻ സാധിക്കാതെ വന്നാൽ മുതിർന്ന പ്രായത്തിലും, മുതിർന്നവർ സഭയിലേക്ക് ചേരുമ്പോൾ മുതിർന്ന പ്രായത്തിലും സ്നാനം ഏൽക്കുന്നു. ആകയാൽ ശിശുസ്നാനവും മുതിർന്ന സ്നാനവും ഒരുപോലെ സഭയിൽ സ്വീകാര്യമാണെങ്കിലും ശിശുപ്രായത്തിൽ മാമോദീസ ഏൽക്കുവാൻ തക്കവണ്ണമാണ് പ്രേരിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതും എന്ന് നാം ഓർത്തിരിക്കണം.